ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ലഞ്ചിനോ ഡിന്നറിനോ ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇത് നമുക്ക് പ്രത്യേകിച്ചും ഫുഡൊക്കെ ഡയറ്റ് ചെയ്യുന്ന ആളുകൾക്ക് പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. റാഗി പോറിച്ച് നമ്മൾ ട്രഡീഷണലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് റാഗി കൊണ്ടുള്ള കുറുക്ക്. നമ്മൾ കുട്ടികൾക്കാണ് കൊടുക്കാറുള്ളത്. ഇത് പ്രായമായവരും കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ എല്ലുകൾ ബലം വയ്ക്കാനും ഒപ്പം തന്നെ ശരീരത്തിൽ ബ്ലഡിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. ഇതിൽ അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നല്ല ഗ്ലൂട്ടൺ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റാണിത്. നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നല്ലതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ പൗഡറൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇതാണ് ഇരുന്നത്. നമ്മൾ ഇത് ഷോപ്പിൽ കണ്ടപ്പോൾ മേടിച്ച് വെച്ചതാണ്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കുക. ഇതിൻ്റെ ആ ഒരു തൊലിയൊക്കെ നല്ലതുപോലെ നമുക്ക് വിട്ട് കിട്ടും. നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. ഇത് അരിച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം വേണമെങ്കിൽ അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് നല്ലതുപോലെ അരിച്ചെടുക്കാനായിട്ട് കിട്ടും. അപ്പോൾ അതിലുള്ള അതിൻ്റെ എക്സ്ട്രാക്ട്സ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഇതുപോലെ ബാക്കി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വെള്ളം പോലെ കുടിക്കാനാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് ശരിക്കും ആദ്യ ഭക്ഷണമായിട്ട് കൊടുക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണിത്. അതുകൊണ്ട് തന്നെ അത്രയും കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത്രയേറെ നല്ലതായിരിക്കും. ഇത് അവരുടെ തുടക്കത്തിലുള്ള ആ എല്ലുകൾ ബലം വയ്ക്കാനും ദഹനത്തിനൊക്കെ വളരെ നല്ലതാണിത്. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് ഹിമാലയൻ സോൾട്ടാണ്. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ സാധാരണ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിതിപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളൊരു റെസിപ്പിയാണ്. അതുകൊണ്ടാണ് ഹിമാലയൻ സോൾട്ട് തന്നെ എടുത്തത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഒരു കഷ്ണം ശർക്കര ചേർക്കാം, അല്ലെങ്കിൽ പഞ്ചസാരയും ചേർക്കാം, കുഴപ്പമില്ല. പഞ്ചസാരയേക്കാൾ നല്ലത് ശർക്കര ചേർക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സ്പൈസി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഞാൻ ചേർക്കുന്നത് കറുവപ്പട്ട പൊടിച്ചതാണ്. ഒരല്പം ചേർത്താൽ മതി, കുറച്ച് അധികം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു നുള്ള് ചെറിയൊരു ടേസ്റ്റ് ഡിഫറൻസ് കിട്ടാൻ വേണ്ടി മാത്രം ചേർത്താൽ മതി. ഒരല്പം ജീരകം കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ ഈ കുറുക്ക് ഇങ്ങനെ കുടിക്കുമ്പോൾ നാവിൽ തടയുന്നത് നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ജീരകവും നിങ്ങളുടെ പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കി കുറുക്കി എടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇത് പെട്ടെന്ന് കട്ടിയാവുന്നതാണ്. കുക്കിംഗ് ടൈമൊക്കെ ലോ ആണ്, അധികം സമയമൊന്നും ആവശ്യമില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാതും ഉണ്ടാവണം. ഇപ്പോൾ സാധാരണ നമ്മുടെ ഡെയിലി ലൈഫിലെ ഭക്ഷണം തന്നെയാണ് ഒട്ടുമിക്ക ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണം. അപ്പോൾ ഒരു നേരം ഈ ഭക്ഷണം നിങ്ങൾ ശീലമാക്കുക, അപ്പോൾ നിങ്ങൾക്ക് പകുതി വരെ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ശരീരം തളരാതെ സംരക്ഷിക്കുകയും ചെയ്യും. നമുക്ക് ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ടുള്ള ഡയറ്റ് എന്ന് പറയുന്നത് അപകടകരമായിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള ഇതുപോലെ ലോ ഫാറ്റൊക്കെ അടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ ആവശ്യമുള്ള എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുള്ള ഇത്തരം ഭക്ഷണങ്ങൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ദേ ഞാൻ നല്ലതുപോലെ കുറുക്കിയെടുത്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഭംഗിക്കായിട്ട് കുറച്ച് മാതളം നരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ആവശ്യമില്ലാത്തതാണ് കേട്ടോ, നിങ്ങൾക്ക് ഒഴിവാക്കാം. ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കാനായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ചിരണ്ടിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്ര അമിത വണ്ണമൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തേങ്ങ ചേർത്തത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ദേ നമ്മുടെ റാഗി പോറിജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ കഴിക്കുക, നിങ്ങൾക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും. നല്ല ബ്രേക്ക്ഫാസ്റ്റിനാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എനർജി ആയിരിക്കും കിട്ടുക. വയറാണെങ്കിൽ നിറഞ്ഞതുപോലെ തോന്നേയില്ല. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.